ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മയ ആർട്ട് ആൻഡ് വീഡിയോ സ്മയ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. മാഗ്നറ്റ് ഒക്കെ ഒട്ടിച്ചിട്ടുള്ള ഒരു റെയിൻബോ ഫ്രിഡ്ജ് മാഗ്നറ്റ് ആണ്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഞാൻ ക്ലേ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇപ്പൊ ഞാൻ അതിൽ മാഗ്നറ്റ് ആണ് ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്തത്. അതില്ലാത്തവരും ആരും വിഷമിക്കേണ്ട, ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം. ഫ്രിഡ്ജ് മുട്ടും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ മാഗ്നറ്റിക് ഷീറ്റ് അവൈലബിൾ ആണ്, വേണമെങ്കിൽ അതും കട്ട് ചെയ്തിട്ട് അങ്ങനെ ഒട്ടിക്കാം. അത് ഉണ്ടെങ്കിൽ കേട്ടോ, അതും ഇല്ലെങ്കിൽ നിങ്ങൾ ഡബിൾ ടാപ്പ് വെച്ചിട്ട് വോൾസിൽ എവിടെയെങ്കിലും ഒട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ക്യൂട്ട് ഉണ്ടാവും. ഇതുപോലെ കുറേ ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ റൂമിൽ ആ ഫ്രിഡ്ജുമൊക്കെ ഒട്ടിച്ച് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പം എൻ്റെ ഇതിൽ പാകൊട്ട മാഗ്നറ്റ് ഉണ്ടാകുന്നില്ല. ഈ മാഗ്നറ്റ് വലിയ പവറൊന്നുമില്ല. അത് ഞാൻ ഇതേമാണ് മാഗ്നറ്റ് ഇങ്ങനെ ഫ്രിഡ്ജ് വെക്കുമ്പോഴേക്കും വലിച്ചൊട്ടും. ഇതങ്ങനെയല്ല, ആ ഫ്രിഡ്ജുമ ജി എന്തോ ഉണ്ടായിരുന്നു, ഏതൊരു ബ്രാൻഡിൻ്റെ ഫ്രിഡ്ജാട്ടോ. അപ്പം ആ ജി ഉണ്ടായിരുന്നു, അതിൻ്റെ മേലെ ഞാൻ വെച്ചെടുക്കണ. അതുകൊണ്ട് ഒന്ന് ബാലൻസ് ചെയ്തിരിക്കുന്നു കേട്ടോ, അല്ലെങ്കിൽ അത് വീണേനെ. അപ്പൊ അത് അങ്ങനൊരു പ്രശ്നമുണ്ട്. ഇത് പവറില്ലാത്ത മാഗ്നറ്റ്, നല്ല പവറുള്ള മാഗ്നറ്റ് മേടിച്ചിട്ട് കുറേ ഇതുപോലത്തെ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ആരും വന്ന് കമന്റ് ചെയ്ത് കുളിക്കാണ്ട് ഒരുങ്ങി വന്നാന്ന്. ഞാൻ രാവിലെ 8 AM ഇത്ര 9 AM ഞാൻ എണീറ്റു. 8 AM പോയി കുളിച്ചാട്ടോ, ഞാൻ തല എണ്ണ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ജലദോഷമല്ല, മൂക്കടപ്പുണ്ട്, മൂക്ക് അടഞ്ഞിട്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, സത്യം പറഞ്ഞ ഈ പരിപാടിയൊന്നും എനിക്ക് വരാറില്ല. ആണ്ടിലും കൊല്ലൊക്കെ വരാറുള്ളൂ, പക്ഷെ അറിയില്ല. പിന്നെ നല്ല കിച്ചുണ്ടൊരു മരമരപ്പുണ്ട് തൊണ്ടയില്, ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഒരു 3-4 ദിവസമായി കിച്ചുകിച്ച് വന്നിട്ട് ഇന്നലെയാണ് എനിക്ക് മൂക്കടപ്പം വന്നത്. അപ്പൊ അങ്ങനെ ഞാൻ ഒരു ബ്ലാക്ക് ഡ്രസ്സ് നാളെ ഇട്ട് കാണിച്ചില്ലേ നമ്മളെ കേക്കിന്റെ വീഡിയോയില്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ ചിന്തിച്ചു എടുത്തത് വേറെ ഡ്രസ്സായിട്ട്. അയ്യോ, എന്റെ പാൻറ് കണ്ടാ നിങ്ങൾ ഓടും കണ്ട. എന്താ ഓ, ഇവളെ പേര് ഞാൻ മറിഞ്ഞു. ഈ കുട്ടിക്ക് ഒരു പേരുണ്ടായിരുന്നു, ഈ പ്രിൻസസ്സിനൊരു പേരുണ്ടായിരുന്നു, സോഫിയ. അയ്യാ, അപ്പൊ സോഫിയയുടെ ഒരു ടോപ്പാട്ടം. മുമ്പ് ഞാൻ സോഫിയയുടെ ഭയങ്കര ഫാനായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു സോഫിയാന്ന് എനിക്ക് കേട്ടോ. പോന്നാ, അയ്യോ ഇത് പോന്നു. പറഞ്ഞില്ലേ മാഗ്നറ്റ് അത്ര അടിപൊളി മാഗ്നറ്റ്. നീലോടെ ഉഴുന്നാടെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്, എന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. അപ്പോ പവറുള്ള മാഗ്നറ്റ് ആണെങ്കിൽ അടിപൊളിയായിരുന്നു. ഇത് ഉറപ്പില്ല, ഇപ്പൊ എന്തു ചെയ്യണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തുപ്പിക്കാം. അപ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും പറയാം, ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം തന്നെ നമുക്ക് ക്ലേ വേണമല്ലോ. അപ്പൊ ക്ലേ നേടി അവിടെ ഫെവിക്വിക്കുന്നുണ്ട്. മോളിൽ ഡ്രൈ ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്ക് ക്ലേ വെച്ചിട്ട് റോൾസ് ഉണ്ടാക്കണം. അപ്പോൾ ഇത് തുറക്കുമ്പോൾ നമുക്ക് 2 components കാണാം, റെസിനും അതുപോലെ ഹാർഡ്നറെന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ 2 ഈക്വൽ എമൗണ്ട് ആയിട്ട് എടുത്തിട്ട് അങ്ങനെ വേണം മിക്സ് ചെയ്യണം കേട്ടോ. ഹാർഡ്നർ ഈ ബ്ലൂ പാക്കറ്റ്, പിങ്ക് എന്താ റെസിന്നും പറഞ്ഞിട്ട്. അപ്പം രണ്ടും കൂടെ നമുക്ക് ഈക്വൽ എമൗണ്ടിലെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ബോർഡിൽ പൗഡർ ആക്കി കൊടുത്തിട്ടുണ്ട് ഒട്ടാതിരിക്കാനായിട്ട്. കുറച്ച് സ്റ്റിക്കിയാണ്. സത്യം പറഞ്ഞാൽ ഈ ക്ലേക്ക് 20 രൂപ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം 25 രൂപ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞ് ML ബോട്ടിൽ ഉണ്ടല്ലോ, അതിന് 20 ml അതിന് ആദ്യം 20 രൂപയായിരുന്നു, ഇപ്പം 25 രൂപയായിട്ടോ. സ്റ്റിൽ 20 ml തന്നെ ഉള്ളൂ. അപ്പോൾ റേറ്റൊക്കെ കൂടിയിട്ടുണ്ട് നമ്മുടെ ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ. അപ്പോൾ ഞാൻ ഓൺലൈനൊക്കെ നോക്കിയിട്ട് ക്ലേ ആണെങ്കിലും പെയിൻ്റ് ആണെങ്കിലും ഓൺലൈൻ നോക്കിയിട്ട് മേടിക്കുന്നതാണ് ബെറ്ററായിട്ട് തോന്നുന്നത്. അതാകുമ്പോൾ നമുക്ക് ലാഭമുണ്ട്. മറ്റേ 10 സെറ്റ് മേടിക്കുമ്പോൾ ഉണ്ടല്ലോ 225 ഇപ്പോൾ, മുമ്പ് 200 കേട്ടോ. ഞാൻ ഓൺലൈൻ നോക്കിയപ്പോൾ വെറും 175 രൂപയ്ക്ക് കണ്ടാണ്. പിന്നെ ഞങ്ങൾ വിചാരിച്ചത് സൈസ് കുറവാവുന്നു, പക്ഷെ അതാട്ടോ ലാഭം, സൈസ് കുറവൊന്നുമല്ല. എന്നിട്ട് ഞാൻ അങ്ങനെ പരത്തിയിട്ട് ഈ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്തത്. പക്ഷേ ഇത് ചെയ്യുന്നത് മണ്ടതര കേട്ടോ, ഇങ്ങനെ ചെയ്ത് ശരിക്കുള്ള റെയിൻബോയുടെ ആ ഒരു ലുക്ക് വരില്ല. അപ്പം ആദ്യം ഇങ്ങനെ കട്ട് ചെയ്ത് ഓൾമോസ്റ്റ് കട്ട് ചെയ്ത് കഴിയാറായപ്പോഴാണ് എനിക്കൊരു ബോധം വന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് ശരിക്കാവില്ലല്ലോ എന്നുള്ളത്. പിന്നെ എനിക്ക് ജലദോഷമില്ല, ചെറുതായിട്ട് കിച്ച് കിച്ചുണ്ട്, അതുപോലെ മൂക്ക് അടഞ്ഞിട്ടുണ്ട് കേട്ടോ, മുക്കടപ്പാണുള്ളത്, അതിലാണ് ജലദോഷമില്ല കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ ഓരോ കറക്റ്റ് എമൗണ്ടിൽ എല്ലാതും ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 6 എന്തോ ആണ് ഞാൻ കട്ട് ചെയ്തത്, 6 കട്ട് ചെയ്തു. നമുക്കത് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്യുമ്പോൾ എപ്പോഴും സ്കെയിൽ വെച്ച് റോൾ ചെയ്യുന്നത് കേട്ടോ ബെറ്റർ. അതാകുമ്പോൾ നമ്മൾ കയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ കയ്യുമ്പുള്ള പാടുകൾ പോലെ വന്നിട്ട് ചില സ്ഥലത്ത് പൊന്തിയിട്ട് ചില സ്ഥലത്ത് താഴ്ന്നിട്ട് പൊന്തി താഴ്ന്ന് അങ്ങനെയൊക്കെയാകും വരിക. പക്ഷേ സ്കെയിലുകൊണ്ടാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഇത് ഞാൻ എവിടെയും കണ്ടോന്നല്ല, എനിക്ക് തന്നെ തോന്നിയൊരു ഐഡിയ ആണ് ഇത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ അടിപൊളിയായിട്ട് നല്ല ഹാക്കാണ്. വേണമെങ്കിൽ ഒരു അക്രിലിക്കിൻ്റെ പീസൊക്കെ എടുത്തിട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ സ്കെയിലാകുമ്പോൾ എല്ലാവരുടെ കയ്യിലുള്ളതാണല്ലോ. പിന്നെ വീണ്ടും ഞാൻ കുറച്ചുകൂടെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതങ്ങനെ യൂസ് ചെയ്യാത്ത പൗഡറാണ് കേട്ടോ, ഇവിടെ ആരും പൗഡർ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് ഈ പൗഡറാണ് ഞാൻ എപ്പോഴും ക്രാഫ്റ്റിന് എടുക്കാറ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുക. അമർത്തി അങ്ങനെ ചെയ്യേണ്ട, ലൈറ്റായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. നല്ല വേഗം തന്നെ നീളത്തിലായിക്കോട്ടെ കണ്ടോ. ആ 3 നോക്ക്, പൊന്തിയും താഴ്ന്നിട്ടൊന്നുമില്ല, ഒക്കെ കറക്റ്റായിട്ടാണ് നിൽക്കുന്നത്.
അപ്പോൾ അതൊരു അടിപൊളി ട്രിക്കാട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ. എല്ലാതും മാക്സിമം ഒരേ കട്ടിക്കാണ് ചെയ്യാനായിട്ട്, ചിലത് തിന്നായി പോയരുത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒരേപോലെ ആക്കുക. പിന്നെ ചെയ്ത് വന്നപ്പോൾ ഒരു മൂന്നാലെണ്ണം എന്തോ തിന്നായിപ്പോയി. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ അതേപോലെ തിന്നാക്കി കറക്റ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് വെച്ച് കൊടുക്കാം, വെച്ച് തുടങ്ങാം. അപ്പോൾ വെച്ച് തുടങ്ങണേക്കാട് മൂന്നും കൂടെ ഞാൻ ഒന്ന് പരത്തി സെറ്റാക്കിയാണ്. നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഒരു റാ പോലെ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം വെച്ച് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞിതെന്ന് വലുതിക്ക് പോവാം. ഞാൻ അപ്പോൾ വലുതിന്ന് കുഞ്ഞിതിക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ മൂന്നെണ്ണം വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ അടുത്തത് വെക്കുക. ആ പുറത്തേക്ക് ബാക്കി നിൽക്കുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും കേട്ടോ. പിന്നെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വേറെ ഒരെണ്ണം കൂടെ ഞാൻ വെച്ച് കൊടുത്തു. വെക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യണ്ട, ഇത് സെറ്റാണ്. ഇങ്ങനെ ഫുള്ള് വരച്ച് അല്ലെങ്കിൽ വെച്ചതിന് ശേഷം നമുക്ക് എന്താ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് ഒരെണ്ണം കൂടെ വെക്കണം എന്ന് തോന്നിയിട്ടോ. വെച്ചാണോ, എനിക്ക് ഓർമ്മയില്ലേ വെച്ചോ ഇല്ലയോ എന്ന്. പിന്നെ ആ ബാക്കി ഒന്നും കൂടെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഒരേ രീതിയിൽ കട്ട് ചെയ്ത് കളയാം കേട്ടോ. കണ്ടോ, അപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരെണ്ണം കൂടെ വെക്കുന്നുണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ സൈഡിലൊക്കെ നേരത്തെ എടുത്തിട്ട് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടെ റോൾ ചെയ്തിട്ട് ഇതുപോലെ ഒരെണ്ണം കൂടെ നടുവ് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ അത് കുറച്ച് കട്ട് ചെയ്യും, പക്ഷേ ഭംഗി ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആ കണ്ടൊക്കെ സെറ്റായതിനു ശേഷം മാത്രം അതിൻ്റെ പുറത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇത് ഫെവിക്കോളാട്ടോ, ഫെവിക്കോൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ നല്ല ഓണം ഉണങ്ങി കിട്ടും, അവിടുന്ന് ഇളകി പോയില്ല, ഭയങ്കര സ്ട്രോങ് ആവട്ടെ. ഇതാണ് നല്ലത്. അല്ലാണ്ട് ഓരോ റോൾ ഒട്ടിക്കുമ്പോൾ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ആണെങ്കിൽ നമുക്ക് ഗ്ലൂ വേസ്റ്റ് ആവും. ഇത് ഒറ്റയ്ക്ക് കുറച്ച് ഗ്ലൂ എടുത്തിട്ട് ഇങ്ങനെ പരത്താണെങ്കിൽ നല്ല അടിപൊളിയാട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് ഇത് കല്ല് പോലെ ഉണക്കിയെടുക്കാം. ഇപ്പോൾ ഇത് ഡേ ടു ആട്ട് രണ്ടാമത്തെ പിറ്റേ ദിവസമാണ് ഞാൻ വൈകുന്നേരമാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, കല്ല് പോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ആറ് കളറുകൾ എടുത്തിട്ടുണ്ട്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കളറാണ്, ഏഴ് കളറല്ല കേട്ടോ. ഞാൻ കറക്റ്റ് റെയിൻബോയുടെ കളേഴ്സ് പോലെയാണ് നല്ല ചെയ്യുന്നത്. റെയിൻബോയുടെ എൻ്റെ ഒരു ഐഡിയയിൽ റെയിൻബോയുടെ രീതിയിലാണ് ചെയ്യുന്നത്. ചില കളറിന് അങ്ങോട്ടൊക്കെ വ്യത്യാസം വന്നിരിക്കും കേട്ടോ. ഇതൊരു ഫണ്ണിന് ചെയ്യുന്നതാണ് കേട്ടോ, ചെറിയൊരു ക്രാഫ്റ്റ് പോലെ ഫണ്ണായിട്ട് ഇങ്ങനെ വെറുതെ ചെയ്യുന്ന കേട്ടോ, എന്താ മാഗ്നറ്റ് പോലെ. അപ്പോൾ എന്താ സെയിം കളറ് തന്നെ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് കറക്റ്റ് അതുപോലെ കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് റെഡ് കൊടുത്തു, പിന്നെ ഓറഞ്ച് കൊടുത്തു. റെഡ് കൊടുക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല. റെഡ് കൊടുക്കാൻ നിൽക്കുമ്പോഴേക്കും ഒരു കോള് വന്നിട്ട് അങ്ങനെ കട്ടായി പോയിട്ടോ. അപ്പം ഫസ്റ്റ് റെഡ് കൊടുത്തു. ആറ് ബ്രഷും ഞാനെടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലർ കുഞ്ഞ് പാത്രത്തിൽ വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം കഴുകിയിട്ട് ഓരോ ബ്രഷ് മാറ്റി വയ്ക്കാനായിട്ട്. അപ്പോൾ ആറ് കളറിന് ആറ് പെയിൻറ്റ്, അല്ല ആറ് ബ്രഷ്. അപ്പോൾ ഞാൻ ആ അടിവശത്തും ആക്കി കൊടുക്കണം, അടിവശം കാണുന്നൊരു ഭാഗമല്ലേ. അപ്പോൾ അവിടെയും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ട്. അതും കഴുകി ഞാൻ തുടച്ചിട്ട് സൈഡിൽ വെച്ചു. അടുത്ത ബ്രഷ് എടുത്തു. അടുത്ത കളറ് ഞാൻ യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, എടുക്കേണ്ട ഓർഡറിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ യെല്ലോ കഴിഞ്ഞ് ഗ്രീൻ, അത് കഴിഞ്ഞ് ഡാർക്ക് ബ്ലൂ, അത് കഴിഞ്ഞ് ലൈറ്റ് ബ്ലൂ രീതിയിലവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ പുതിയ സെറ്റ് പെയിൻറ് മേടിച്ചു, മറ്റേ ഞാൻ പറഞ്ഞില്ലേ പത്തനത്തിൻ്റെ സെറ്റ്, അതാണ് 225 എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ അമ്മ അടിച്ച് മറ്റേ ക്യാമലിൻ്റെയാണ് മേടിക്കാൻ പറഞ്ഞത്. അമ്മ വിചാരിച്ച മറ്റേ ആക്രിലിക്കിൻ്റെ ആണെന്നാണ്. അപ്പോൾ അമ്മ ആക്രിലിക്കിൻ്റെയാണ് മേടിച്ച്. ക്യാമലിൻ്റെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പർപ്പിൾ കളറും കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഈ റെയിൻബോയുടെ ഉള്ളിൽ കൊടുക്കാമെന്നാണ് എൻ്റെ ഉദ്ദേശം, പക്ഷേ പറ്റിയില്ല കേട്ടോ. അമ്മ ആക്രിലിക്കിൻ്റെയാണെന്ന് മേടിച്ച് കൊടുക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ലൈറ്റ് ബ്ലൂ വെച്ച് കൊടുക്കാം, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ള പെയിൻറ്റുകളൊക്കെ ഇങ്ങനെ ഇരുണ്ട കളറുകൾ, ബ്ലാക്ക്, ബ്രൗണ്, പിന്നെ ഞാൻ മറ്റേ എൻ്റെ ഉള്ള ഇനാമൽ പെയിൻറ് പോലത്തെ ഒരു പെയിൻറ് ഉണ്ട്, ഏഷ്യൻ പെയിൻറ് എന്തോ ആണ്, അത് ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ പെയിൻറ്റ് ഇങ്ങനെ പിശുക്കൂട്ടാ കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാണ്ട് നമ്മളെ പെയിൻറ് മേടിക്കുള്ളൂ. അല്ലെങ്കിൽ പെയിൻറ് ഇങ്ങനെ കുറേ മേടിച്ചിട്ട് ഉപയോഗിക്കാണ്ട് നിന്നാൽ കട്ടയാവും കേട്ടോ, ഭയങ്കരമായിട്ട് കട്ടയായി പോവും, ഉപയോഗിക്കാനേ പറ്റില്ല. അപ്പോൾ ഞാൻ യെല്ലോ കഴിഞ്ഞിട്ട് ഗ്രീന് കൊടുത്തു. ആ കഴിഞ്ഞിട്ട് ഇത് ഡാർക്ക് ബ്ലൂ ആണ് ഞാൻ കൊടുക്കുന്നത്. നല്ല ഫിനിഷിങ്ങിൽ കൊടുക്കാട്ടെ, മാക്സിമം പുറത്ത് കളയാത്ത രീതിയിൽ ഫിനിഷിങ്ങിൽ വേണം കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അതും ഞാൻ കഴുകി സൈഡിലേക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ലൈറ്റ് ബ്ലൂ ആണ് കൊടുക്കുന്നത്. ഒരു കുഞ്ഞ് ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അതും കൂടെ ആ ഉള്ളുഭാഗത്തുമായിട്ടും കൊടുക്കുക കേട്ടോ. അതൊക്കെ നമ്മൾ വെക്കേണ്ട സമയത്ത് നന്നായിട്ട് കാണുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ വെക്കുക കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട് നമ്മളുടെ റെയിൻബോ മാഗ്നറ്റ്, ഫ്രിഡ്ജ് മാഗ്നറ്റ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് പെയിൻറ് ചെയ്തിട്ട് ഉണക്കാൻ വേണ്ടി വെക്കാം. നന്നായിട്ട് തന്നെ ഉണങ്ങിയതിട്ട്, ബാക്കിലൊന്നും ഞാൻ ചെയ്തില്ല കേട്ടോ, ബാക്കിൽ ഒട്ടിക്കുന്ന സമയത്ത് കാണില്ല, ഞാൻ ബാക്കിൽ ചെയ്തില്ല. അത് കഴിഞ്ഞ് ഞാൻ നല്ല ഭംഗിയാവാൻ വേണ്ടി രണ്ട് ഗൂഗിളി ഐസും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നല്ലോണം ക്യൂട്ടായിക്കോളും. ഭയങ്കര കുഞ്ഞിതാട്ടോ ഐസ്, കാരണം അതിൻ്റെ നല്ല വലുതിൻ്റെ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ കുഞ്ഞിതിൻ്റെ ഉണ്ട് കേട്ടോ. ആകെ നാലെണ്ണേ ഉള്ളൂ.
പിരണ്ടിറങ്ങിന് വെച്ച് കൊടുത്തിട്ട് ആ ഗ്രീനിൻ്റെ മേലെ കുറച്ച് കട്ടിക്ക് ഞാനൊരു സ്മൈലി പോലെ വരച്ച് കൊടുത്തു. അപ്പോൾ നല്ലവണ്ണം ക്യൂട്ടായിട്ടോ 3D CD മാർക്കർ വെച്ചിട്ടാണ് വരച്ചത്. ബ്ലാക്ക് വെച്ച് നല്ല കട്ടിക്ക് തന്നെ ഞാൻ വരച്ചുകൊടുത്ത് കണ്ടു. നല്ല ക്യൂട്ടുണ്ട് ഇപ്പോൾ കാണാനായിട്ട്. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഉണക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഉണങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ മാഗ്നറ്റ് ഒട്ടിച്ച് കൊടുക്കാം. ഈ ബ്ലാക്ക് കണ്ടിട്ട് മാഗ്നറ്റ് ഇല്ലാത്തൊരു വിഷമിക്കാണ്ട് നിങ്ങൾക്ക് ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒട്ടിച്ചാൽ മതിയിട്ട്. ഇത് ഇപ്പോൾ മാഗ്നറ്റ് എൻ്റെ ഉള്ളതുകൊണ്ടാണ് അത് വെച്ച് ഒട്ടിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റെയിൻബോ ഫ്രിഡ്ജ് മാഗ്നറ്റിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്, ഗൂഗിളേസൊക്കെ ഒട്ടിച്ചുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ബാക്കിൽ മാഗ്നറ്റ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലത്തെ കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ് ക്രാഫ്റ്റുകൾ ഞാൻ ഇനിയും എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് ഇനി അടുക്കളയിൽ കൊണ്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. എന്തായാലും വേറെ ഇവിടെ ഒട്ടിക്കില്ലല്ലോ. അപ്പോൾ നമുക്കിതും കൊണ്ട് അടുക്കളയിലേക്ക് പോയിട്ട് ഫ്രിഡ്ജിൻ്റെ മേലെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം വെച്ചപ്പം ഇത് പവർ കുറഞ്ഞ ആ മാഗ്നറ്റ് ആയതുകൊണ്ട് ശരിക്കും ഒട്ടിയില്ല കേട്ടോ വെച്ചപ്പോൾ. പിന്നെ ആ കണ്ടോ അവിടെ ജി എന്നുള്ളത് കണ്ടോ, അതിൻ്റെ മേലെ ഞാൻ ഒന്ന് ബാലൻസ് ചെയ്തപ്പോഴാണ് ഇത് ഒട്ടി നിന്നത് കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും താഴ്ത്തി വേണം. അപ്പോൾ ഡബിൾ ടേപ്പ് വെച്ചിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും, പക്ഷേ വീഡിയോ കാണുന്നേക്കാട് മുമ്പ് ഞാൻ സാധനം നിങ്ങളെടുത്ത് ഫ്ലാഷ് ആക്കിയില്ലേ. ബട്ട് ഇറ്റ്സ് ഓക്കെ ഗൈസ്, നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. പെട്ടെന്ന് തോന്നിയ ഐഡിയാണ് ഈ ഗൂഗിളി ഐസ് ഒക്കെ ഒട്ടിച്ചിട്ട് സ്മൈലി കൊടുക്കാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ വന്നു. അപ്പോൾ അയ്യോ ഓക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു ഓക്കെ ഡിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമായിരിക്കും. ബൈ 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 ബൈ. നിങ്ങൾ ജാക്കീനെ കണ്ടില്ലേ? ഓക്കെ ബൈ. ജാക്കീനെ വേറെ വലിയ കാണിക്കാം. ബൈ ബൈ.